സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പലയിടത്തും വ്യാപക നാശനഷ്ടമുണ്ടായി. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ എല്ലാം വെള്ളക്കെട്ടിലാണ്. പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഒപ്പം ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. പ്രധാനമായും മഞ്ചേശ്വരം, കുമ്പള, മൊഗ്രാൽ, അതുപോലെ തന്നെ മധുവാഹിനി, കാര്യംകോട് തുടങ്ങിയ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. ഈ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിലും മണ്ണിടിച്ചൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും അതുപോലെ തന്നെ ശക്തമായി വീശിയടിച്ച കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. നിരവധി വീടുകൾ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. അതായത് മരങ്ങൾ കടപുഴകി വീടിന് മുകളിൽ വീണും മറ്റുമാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഏതായാലും ആളപായം ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആരും തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല. അതേസമയം പലരും ബന്ധു വീടുകളിലേക്കാണ് മാറിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീരപ്രദേശങ്ങളിലാണ് അതീവ ജാഗ്രത ഈ പ്രദേശങ്ങളിലുള്ളവർ പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഉയർന്ന തിരമാല സാധ്യതയാണ് ഈ പ്രദേശങ്ങളിൽ പ്രവചനം. മാത്രമല്ല കള്ളക്കടൽ പോലുള്ള പ്രതിഭാസവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് കോട്ടിക്കുളം, കടപ്പുറമൊക്കെ വലിയ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നു. നിരവധി വീടുകൾ കടലെടുത്ത പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നിരവധി വീടുകൾക്ക് ഇവിടെ ഇത്തരത്തിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലകളിലുള്ളവർക്കാണ് പ്രധാനമായും ഈ ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിലെ വൈദ്യുതി ബന്ധം ഇപ്പോഴും താറുമാറായ സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ശക്തമായ കാറ്റിൽ നിരവധി ഇടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റ് നിലംപൊത്തുന്ന സാഹചര്യമുണ്ടായത്. ഈ ഇത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. എന്തായാലും അടിയന്തിരമായി ഇത്തരത്തിലുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കലക്ടർ വൈദ്യുതി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമുണ്ട്. ഒപ്പം നാളെയും അതിശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവചനം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. കർണാടകയുടെ തീരപ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാറ്റിന് ശക്തമായി വീശി കാറ്റിന് സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഏതായാലും മംഗളൂരുവിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളം കയറിയ അവസ്ഥ തന്നെയാണ്. തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം മംഗളൂരുവിലും നൽകിയിട്ടുണ്ട്. ശക്തമായി കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ പ്രദേശങ്ങളിലും നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് വടക്കൻ കേരളത്തിലും കാണാൻ സാധിക്കുന്നത്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നു. നഗരത്തിൽ കാര്യമായ വെള്ളക്കെട്ടില്ല. ഭൂതത്താൻകെട്ട്, മലങ്കര ഡാമുകൾ തുറന്നതോടെ പെരിയാറിലെ നീരൊഴുക്ക് ശക്തമാണ്. ജില്ലയിൽ 71 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതുവരെ തുറന്നിട്ടില്ല. ഡാനി പോളിന്റെ റിപ്പോർട്ട്. എറണാകുളം ജില്ലയിൽ മഴ ഇടയ്ക്കുള്ള ഒരു ഇടവേളകൾ കാര്യമായ രീതിയിൽ തന്നെ വരുന്നതുകൊണ്ട് ഒരു രൂക്ഷമായ വെള്ളക്കെട്ടിലേക്കോ കാര്യങ്ങളിലേക്കോ പോയിട്ടില്ല. പക്ഷേ ആ മഴ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മഴക്കെടുതികൾക്ക് അതുകൊണ്ട് യാതൊരു കുറവുമില്ല എന്ന് പറയേണ്ടി വരുന്നു. പലയിടത്തും തന്നെയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുക, മണ്ണിടിച്ച് ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആലുവയിലാണുള്ളത്. ആലുവ ക്ഷേത്ര പരിസരത്താണ്, പെരിയാറിൻ്റെ തീരമാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നേക്ക് വരുമ്പോഴേക്കും വെള്ളത്തിൻ്റെ നീരൊഴുക്കിൽ കുറച്ച് കുറവുണ്ട് എന്ന് തന്നെ, അതായത് ഈ ജലനിരപ്പിൽ ജല വിധാനത്തിൽ കുറച്ച് കുറവുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ക്ഷേത്ര പരിസരം പൂർണ്ണമായും തന്നെ മുങ്ങുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അതിന് കുറച്ചധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്കിൽ കുറവുണ്ട്. എങ്കിൽ കൂടിയും പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് വരികയാണെങ്കിൽ സാധാരണ ഈ കർക്കിടക ബാഹുബലിക്ക് വലിയ രീതിയിൽ
അവിടെ ബലിതർപ്പണത്തിനുള്ള തറകൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ തീരത്തുനിന്ന് മാറിയപ്പോൾ അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഈ ഭാഗത്ത് കണ്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് എത്തുന്നവർക്ക് ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് പെരിയാറിൻ്റെ ഏലൂർ മേഖലകളിലേക്ക് അടക്കം വരുമ്പോൾ അതിൻ്റെ തീരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഏലൂർ അടക്കമുള്ള ചില ഇടങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ രീതിയിൽ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് അടക്കം മാറിയിട്ടില്ല. പ്രധാനമായും നീരൊഴുക്കിന് കാരണം കിഴക്കൻ മേഖലകളിലെ മഴയും അതോടൊപ്പം തന്നെ ഭൂതത്താൻ അണക്കെട്ട്, ഇടമലയാർ അണക്കെട്ട് തുടങ്ങിയവയുടെ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തിവെച്ച ഒരു സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ നീരൊഴുക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പറവൂരിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിരുന്നു. കുറ്റിക്കാട്ടുകര ഗവൺമെൻറ് സ്കൂളിൽ തുടങ്ങിയിരുന്ന 54 പേർ ആ ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്കും അതോടൊപ്പം തന്നെ പലയിടത്തും വെള്ളം ഇറങ്ങിയത് മൂലം ക്യാമ്പ് ഇന്നലെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ജില്ലയിൽ 71 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണ്. ഇവിടെ പള്ളിക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിലടക്കം നിലവിലത്തെ ഒരു സാഹചര്യം, മണ്ണിടിച്ചിൽ ഭീഷണി അടക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കടലാക്രമണ ഭീഷണിയുള്ള തീരദേശ മേഖലകളിൽ കടൽ ഉയരാനുള്ളൊരു സാധ്യത, തിരമാലകൾ ഉയരാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. കൊച്ചി നഗരത്തിനകത്ത് ഇതുവരെയും വെള്ളക്കെട്ട് കാര്യമായ രീതിയിലേക്ക് ബാധിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18, കൊച്ചി. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് സംസ്ഥാന പാതയോരത്ത് കുന്നിടിച്ചിൽ. ഇടവണ്ണ കൊയിലാണ്ടി പാതയിൽ കാരശ്ശേരിയിൽ പെട്രോൾ പമ്പിനായി എടുത്ത കുന്നാണ് ഇടിഞ്ഞത്. പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട്ട് പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജല അതോറിറ്റിയുടെ ജില്ലയിലെ പ്രധാന കുടിവെള്ള പദ്ധതിയായ വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞു കവിഞ്ഞു. സമീപത്തെ ചെറുതോടുകളിൽ വെള്ളം പൊങ്ങി വീടുകളിൽ വെള്ളം കയറി. ജാതിയേരി ചെറുമോത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോരത്ത് കനത്ത കാറ്റും മഴയുമുണ്ട്. പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടിവീണു. മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്നു. ശക്തമായ മഴയിൽ കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു. ഗവൺമെൻറ് കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസരത്തെ കക്കുഴി പറമ്പത്ത് നാണുവിൻ്റെ വീടാണ് തകർന്നു വീണത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അപകടം. വീട് തകർന്നത് ശ്രദ്ധയിൽപ്പെട്ട നാണുവിൻ്റെ മകൻ ബഹളം വെക്കുകയും വീട്ടുകാരോട് ഇറങ്ങി ഓടാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ റോഡിലേക്ക് മതിലിടിഞ്ഞു വീണു. ജുമാ മസ്ജിദിൻ്റെ മതിലാണ് ഇടിഞ്ഞത്. വഴിയാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വാഹനങ്ങൾ വരാതിരുന്നതും അപകടം ഒഴിവാക്കി. മണ്ണിടിച്ചിലുണ്ടായി. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാഴിരക്കാണ്. കൂട്ടിലങ്ങാടി കാടാമ്പുഴ റോഡിൽ പഴമള്ളൂരിലാണ് റോഡിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണത്. ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് യാത്രികൻ്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. യാത്രക്കാരൻ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. സി വി അനുമോദുണ്ട്. അനുമോദ്, മലപ്പുറത്ത് കാര്യമായ മഴക്കെടുതികളുണ്ടോ? രഞ്ജിത്ത്, മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിലും അതേപോലെ തന്നെ മരങ്ങൾ കൊമ്പ് പൊത്തി ഒഴി വീഴുന്നതുമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഴമള്ളൂർ, പടപ്പറമ്പ്,
ഭാഗത്ത് റോട്ടിലേക്കാണ് ഒരു മലയുടെ ഒരു കുന്നിന്റെ ചെറിയൊരു ഭാഗം ഇടിഞ്ഞു വീണത്, മണ്ണിടിച്ചിലുണ്ടായത്. ഭാഗ്യം കൊണ്ടാണ് അതുവഴി പോയ ഒരു ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത്. അയാൾ ബൈക്ക് ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു, ബൈക്കിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. അതുപോലെ തന്നെ ആ ഒരു മേഖലയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രണ്ടു ദിവസങ്ങളിലേക്കും ആ മണ്ണ് നീക്കി ആ വഴി ഗതാഗത യോഗ്യമാക്കുവാൻ. അതേപോലെ തന്നെ കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ നാടുകാണിയിലും നാടുകാണി പാതയിലും ഒരു മരം പൊട്ടി വീണ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടവണ്ണ പാറയിലും സമാനമായ രീതിയിൽ മരത്തിന്റെ കൊമ്പ് പൊട്ടി വീഴുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇടവണ്ണയിൽ ഒരു വീടിന്റെ മുകളിലേക്ക് മരത്തിന്റെ ശാഖകൾ വീണ് വലിയ അപകടം ഒഴിവായി. അവിടെ ആൾ താമസം ഉണ്ടായിരുന്നില്ല, അതൊന്നും വലിയ ഒരു അപകടം ഒഴിവായി. അത്തരത്തിൽ വിവിധ ഇടങ്ങളിലായിട്ടാണ് ഈ ഒരു ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മഴ കനത്ത മഴ എവിടെയും പെയ്യുന്നില്ല, മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ അങ്ങനെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലൊക്കെ ഈ ഒരു കടലേറ്റം പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് നിലവിൽ ജില്ലയിലെ ഒരു അവസ്ഥ. സി വി അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളം കോതമംഗലത്ത് പോയിൻകുട്ടി പുഴയിലൂടെ കാട്ടാന ഒഴുകി. പുഴയിലൂടെ ഒഴുകി വന്ന ആനയെ ബ്ലാവനക്കടവിൽ വെച്ചാണ് ആളുകൾ കാണുന്നത്. ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ് ആന ഒഴുകിയെത്തുക. ഇവിടെ ഷട്ടറുകൾ തുറന്നിട്ടതിനാൽ ആനയ്ക്ക് തങ്ങാൻ കഴിയില്ല. ആനയെ രക്ഷിക്കാൻ ശ്രമം തുടരുകയാണ്. ഇടുക്കിയിൽ ഗ്യാപ്പ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം മറികടന്നുപോയ സ്കൂൾ ബസ് തടഞ്ഞ പോലീസ്. ഡ്രൈവർക്ക് താക്കീത് നൽകി മേഖലയിൽ കർശന ജാഗ്രത പുലർത്താനും ദേവികുളം സബ് കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിലും മഴയിലും കൊട്ടാരക്കരയിൽ 9 വീടുകൾ പൂർണ്ണമായും നശിച്ചു. കുളക്കട കലയപുരം പ്രദേശങ്ങളിലാണ് നാശനഷ്ടങ്ങളുണ്ടായത്. മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും നിരോധിച്ചു. സംസ്ഥാനത്ത് 2 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ഓറഞ്ച് അലേർട്ടാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഷംന ശേരുകയാണ് ഷംന വിവരങ്ങൾ. രഞ്ജിത്ത്, സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 8 ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാണ്. പ്രത്യേകിച്ച് വടക്കൻ തീരത്തുള്ള വടക്കൻ കേരളത്തിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. തിരമാലകൾ, ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. കാറ്റ് മണിക്കൂറിൽ 55 കിലോമീറ്റർ ഉയരത്തിൽ വീശിയടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ജൂലൈ 22 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശക്തമായ മഴ തുടരും. ഞായറാഴ്ച വരെ മഴയുണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന സൂചന.